ഡീപ് സെലക്ട്സ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് വെറൈറ്റി ആയിട്ടും കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ബോട്ടിൽ ആർട്ടാണ്. അപ്പോൾ നമുക്ക് എന്താണ് ആ വർക്ക് എന്ന് നമുക്ക് വീഡിയോയിൽ കാണാം. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പേ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറൊക്കെ ചെയ്ത് എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റ്സ് താഴെ കമൻറ്റ് ബോക്സ് കമൻറ്റ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കനോട് ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. സ്പെഷ്യൽ ബോട്ടിൽ ആർട്ടിന് നമുക്ക് ആദ്യമായിട്ട് ആവശ്യമുള്ളത് ഇതുപോലത്തെ ഒരു ബോട്ടിലാണ്. ഏത് ടൈപ്പ് ബോട്ടിൽ എടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പം നമുക്ക് ആദ്യമായിട്ട് ഈ ബോട്ടിൽ ഫുള്ള് വൈറ്റ് കളർ പെയിൻ്റ് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ വൈറ്റ് കളർ പെയിൻ്റ് അടിച്ചത് ഉണങ്ങി കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് ഈ ടോപ്പ് പാർട്ട് തൊട്ട് ഏകദേശം ഈ ഒരു ഭാഗം വരെ നമുക്കൊരു ബ്ലൂ കളർ കൊടുക്കാം. അതിനുശേഷം ഈ ഭാഗം തൊട്ട് ഈ ഭാഗം വരെ നമുക്കൊരു യെല്ലോ കളറും ഇവിടെ കൊടുക്കാം. അപ്പോൾ നമ്മൾ ബ്ലൂ കളർ കൊടുത്തു. ഇനി അടുത്തായിട്ട് ഈ ഭാഗത്ത് നമുക്ക് യെല്ലോ കളറും കൂടെ കൊടുക്കാം. അപ്പോൾ നമ്മൾ യെല്ലോ കളർ അടിച്ചു കഴിഞ്ഞു. നമുക്ക് ഇതും കുറച്ച് നേരം ഉണങ്ങാൻ വേണ്ടി വെക്കാം. അപ്പോൾ നമ്മൾ ബോട്ടിൽ ഉണങ്ങുന്ന സമയത്ത് നമുക്ക് അടുത്തായിട്ട് ആവശ്യമുള്ളത് ഇതുപോലത്തെ ഒരു മാവേലിയുടെ നമ്മുടെ ബോട്ടിലിന് പറ്റിയ ഒരു പ്രിൻ്റ് ഔട്ടാണ്. അപ്പോൾ നമുക്ക് അടുത്തായിട്ട് ഇത് നീറ്റായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മാവേലി നമ്മൾ പറ്റുന്നത്ര നീറ്റായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമ്മുടെ ബോട്ടിലേക്ക് ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബോട്ടിൽ ഉണങ്ങി കഴിഞ്ഞു. ഇനി നമുക്കൊന്ന് ഒട്ടിച്ച് കൊടുക്കാം. ഏകദേശം ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ പശ തേച്ച് കൊടുത്തു. ഇനി അടുത്തായിട്ട് നമുക്കൊന്ന് ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മാവേലി നമ്മുടെ ബോട്ടിലേക്ക് ഒട്ടിച്ചു. ഇനി നമുക്കിത് കുറച്ച് നേരം ഉണങ്ങാൻ വേണ്ടി വെക്കാം. അപ്പോൾ നമ്മൾ മാവേലി ഉണങ്ങുന്ന സമയം കൊണ്ട് നമുക്ക് ഈ ഒരു സൈഡിലായിട്ട് ഒരു മരം വരച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആ ട്രീ ഫുള്ള് വരച്ചു. അതിനുശേഷം നമ്മളൊരു കുഞ്ഞ് ഊഞ്ഞാലാടുന്നതായിട്ട് നമ്മൾ വരച്ചു. ഇനി നമുക്ക് ലീഫ്സും ഫ്ലവേഴ്സൊക്കെ കൊടുക്കാനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് ഇതുപോലത്തെ ബഡ്സ് ആണ്. ബഡ്സ് കൊണ്ട് ഇങ്ങനെ പെയിൻറ്റിൽ മുക്കി ഓരോരോ ഡോട്ട് ഡോട്ടായിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ട്രീക്ക് ലീവ്സ് എല്ലാം കൊടുത്തു. ഇനി അടുത്തായിട്ട് നമ്മൾ ഈ മാവേലി നിൽക്കുന്ന സ്ഥലത്തും ഈ ഒരു യെല്ലോ പെയിൻ്റ് അടിച്ച സ്ഥലത്തും നമുക്കൊരു ഗ്രാസ് ഷെയ്ഡ് കൊടുക്കാം.
അപ്പോൾ നമ്മൾ ഗ്രാസ് വരച്ചു കഴിഞ്ഞു. ഇനി അടുത്തായിട്ട് നമുക്ക് ഫ്ലവേഴ്സ് കൊടുക്കാം. അപ്പോൾ ഫ്ലവേഴ്സ് കൊടുക്കാൻ വേണ്ടി ഞാൻ ഉപയോഗിക്കുന്നത് ബഡ്സ് ആണ്. അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഫ്ലവേഴ്സ് കൊടുത്തു. അതിനുശേഷം നമ്മൾ അതിൻ്റെ സെൻട്രൽ പോയിൻറ്റിലായിട്ട് ഒരു യെല്ലോ ഡോട്ടും കൂടി കൊടുത്തു. ഇപ്പോൾ നമ്മുടെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ ബോട്ടിൽ ആർക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഇറ്റ്സ് മീ അക്ഷി സൈനിങ്.